ഹായ് ഫുഡീസ്, വെൽക്കം ബാക്ക് ടു ഹോം ബക്കിംഗ്. ഇന്ന് നമ്മളൊരു പുഴ മത്സ്യം കൊണ്ടുള്ള ഒരു ബിരിയാണി, ഫിഷ് ബിരിയാണിയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് നല്ല തിരിത മത്സ്യം, നല്ല ഫ്രഷ് ആയിട്ടുള്ള തിരിത കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ ഫ്രഷ് ആയിട്ട് തന്നെയാണ് ബിരിയാണി വെക്കുന്നത്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെയാണ്. ഒരുപാട് വലുതൊന്നും ഇല്ലെങ്കിലും ഏകദേശം മീഡിയം സൈസിലുള്ള ഒരു മൂന്നോ നാലോ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ഫ്രഷ് മത്സ്യം ചെയ്യുമ്പോൾ അതിൻ്റെ രീതിയാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫ്രഷ് ആയിട്ടിരിക്കുമ്പോൾ തന്നെ കട്ട് ചെയ്യുക, പെട്ടെന്ന് മാരിനേറ്റ് ചെയ്യുക. ഒരുപാട് മാരിനേറ്റ് ചെയ്ത് വെക്കേണ്ട ഒരാവശ്യമില്ല. ഫ്രഷ് ഫിഷിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടണമെങ്കിൽ പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്യുന്നതാണ് നമുക്ക് നല്ലത്. നമുക്ക് ജീവൻ പോയ ശേഷം കിട്ടുന്ന കുറേ മത്സ്യങ്ങൾ, കുറേ സമയം വെച്ചിട്ടുള്ള മത്സ്യങ്ങളൊക്കെ ആകുമ്പോൾ നമ്മളതിൽ ഒരുപാട് സമയം മാരിനേറ്റ് ചെയ്ത് ഫിഷാണെങ്കിലും മീറ്റിലൊക്കെ ചെയ്ത് വെക്കുക. അപ്പോൾ ഈ ഒരു ഫ്രഷ് ഫിഷിൽ അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ആദ്യം തന്നെ നന്നായിട്ട് കട്ട് ചെയ്ത് നല്ല ക്ലീൻ ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലുള്ള ഫിഷിലൊന്നും നമുക്ക് കഴുകുമ്പോൾ കയ്യിലൊട്ടി പിടിക്കുന്ന കൊഴുപ്പോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നന്നായിട്ട് ചെതുമ്പലകളൊക്കെ കളഞ്ഞ് അതിൻ്റെ വേസ്റ്റൊക്കെ ഒന്ന് കളഞ്ഞ് നമുക്ക് ഏത് സൈസിൽ വേണോ ആ സൈസിലൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഒരുപാട് മുള്ളൊന്നുമുള്ള ഫിഷല്ല. അപ്പോൾ ഞാൻ ഈ ഫിഷിൽ ഒന്നും തന്നെ കളയുന്നില്ല. അതിൻ്റെ ഹെഡ് പോർഷൻ പോലും ഞാൻ കട്ട് ചെയ്തതിൽ എടുത്തിട്ടുണ്ട്. വേസ്റ്റ് മാത്രം കളഞ്ഞിട്ടേ ഉള്ളൂ. എന്നിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക, നല്ലൊരു മാരിനേഷൻ കൊടുക്കുക. അപ്പോൾ മാരിനേഷൻ കൊടുക്കുന്ന നമുക്കൊന്ന് ഇതിലെ വെള്ളം കളഞ്ഞ ശേഷം ഞാൻ കാണിക്കാം. അപ്പോൾ ഫ്രഷ് ഫിഷ് കിട്ടുമ്പോൾ ഇതുപോലെ തന്നെ ചെയ്ത് നോക്കാൻ ശ്രമിക്കുക. പിന്നെ ഇതിൽ ഞാൻ റൈസ് ചെയ്യുന്ന ഒപ്പം കാണിക്കുന്നില്ല, ഗീ റൈസ് പോലെ ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആവശ്യമുള്ളവർക്ക് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമ്മളിതുപോലെ കുറച്ച് വലിയ ജീരകം, ഞാൻ ഫിഷ് ആയതുകൊണ്ട് തന്നെ വലിയ ജീരകം ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. ഒരുപാട് പൊടിക്കൊന്നും വേണ്ട, നമ്മളെ ഇടിക്കല്ല് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി. ആ ചതച്ചത് ആ മാരിനേഷനിൽ കിടക്കുമ്പോൾ അതിൻ്റെ ആ ഒരു നല്ലൊരു ഫീല് കിട്ടും, നല്ലൊരു ടേസ്റ്റി ആയിട്ട് നമുക്കതിനെ കിട്ടും. അപ്പോൾ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ഫിഷിനെ ഇതുപോലെ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വലിയ പാനിലേക്ക് ഇട്ടുകൊടുക്കുക, ഒരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കുക. അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ നമുക്ക് ആവശ്യമുള്ള ഇഞ്ചി, വെളുത്തുള്ളി നന്നായിട്ട് പേസ്റ്റ് ചെയ്തത് കൊടുക്കുക. ഇല്ലെങ്കിൽ അതിൻ്റെ നീര് മാത്രം കൊടുത്താലും മതി. അപ്പോൾ കാശ്മീരി മുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് അതും ചേർക്കാം. മഞ്ഞൾപ്പൊടി വളരെ കുറച്ച് മതി. മഞ്ഞൾപ്പൊടിയുടെ ടേസ്റ്റ് കൂടിക്കഴിഞ്ഞാൽ ഫിഷിൻ്റെ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുക. ഈ ചതച്ചിരിക്കുന്ന ജീരകവും ചേർത്ത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് ഞാനൊരു 15-20 മിനിറ്റ് വെച്ച ശേഷം നല്ല കോക്കനട്ട് ഓയിലിൽ ഇരുമ്പ് ചട്ടിയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. ഇനി നമ്മൾ വെളിച്ചെണ്ണ തന്നെ ചൂടാക്കി അതിൽ ഞാൻ പച്ചമുളക് ചതച്ചത്, അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് നന്നായിട്ടൊന്ന് സോത്ത് ചെയ്തിട്ട് അതിലേക്ക് ഓണിയൻ കൂടെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ പച്ചമുളകൊക്കെ ഒന്ന് സോത്ത് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ആ ഒരു കുത്തലില്ലാണ്ടിരിക്കും. അതിനുവേണ്ടി ഫസ്റ്റ് കൊടുത്തൊന്ന് മാത്രം. ഇനി നമ്മൾ ആ ഓണിയൻ കൂടെ കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് സോത്ത് ചെയ്തെടുക്കുക. നന്നായിട്ടൊന്ന് വാടിയിട്ട് നമുക്ക് കിട്ടണം, അപ്പോഴേ ഉള്ളൂ അതിൻ്റെ ആ ഒരു മസാലയിലൊരു ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യാം. ആദ്യം ഈ ഓണിയൻ ഒന്ന് ട്രാൻസ്പാരൻ്റ് ആയ ശേഷം നമുക്കതിലേക്ക് ടൊമാറ്റോ, ഒരു മൂന്നോ നാലോ ടൊമാറ്റോ, വലുതാണെങ്കിൽ മൂന്ന് മതി, ചെറുതാണെങ്കിൽ നാലോളമേ എടുക്കാം. നന്നായിട്ട് പഴുത്തത് എടുത്ത് നന്നായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ പുതിനയില വളരെ കുറച്ച് മതി ഫിഷ് ആയതുകൊണ്ട്. ബാക്കി മല്ലിയിലയും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഇതിലും അതുപോലെ വളരെ കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി കുറച്ച് കൂടുതലുമായിട്ടാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് നമ്മൾ ഇതിനെ വഴറ്റിയിട്ട് നല്ലൊരു സ്മൂത്തായിട്ടുള്ളൊരു മസാല ആക്കിയെടുക്കുക. പേസ്റ്റ് ഒന്നും ആക്കണ്ട. ശേഷം നമ്മൾ അതിലേക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കുക. ഗരം മസാലയും ഒരുപാടൊന്നും ചേർക്കുന്നില്ല. ഒരു ഇത്രയും ഞാനൊരു മൂന്ന് നാല് ഫിഷിലേക്ക് ഞാൻ എടുത്തിരിക്കുന്ന വെറും ഒരു 3/4 ടീസ്പൂണ് മാത്രമാണ്. എന്നിട്ട് ആ മസാലയിൽ കുറച്ച് നമ്മൾ മാറ്റിയ ശേഷം അതിലേക്ക് ഫ്രൈ ചെയ്തിട്ടുള്ള ഫിഷിനെ ഓരോന്നായിട്ട് പരത്തി വെച്ച് കൊടുക്കുക. വേണമെങ്കിൽ ഇതിന് മുകളിൽ കുറച്ച് മസാല നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം, അതായത് ഫിഷ് പൊട്ടി പോകാണ്ടിരിക്കാൻ. ലെമൺ ജ്യൂസ് ആവശ്യമുള്ളവർക്ക് ലെമൺ ജ്യൂസ് കൊടുക്കാം. തൈര് നമ്മൾ നോർമലി കൊടുക്കാറില്ല ഫിഷ് മസാലയിൽ. എന്നിട്ട് നമ്മളിതുപോലെ ഗീ റൈസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്, കൈമാ റൈസോ കോല റൈസോ ഏതോ എടുത്തിട്ട് ഗീ റൈസ് ഉണ്ടാക്കിയെടുക്കുക. അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഫ്രൈ ചെയ്തിട്ട്, റൈസിനെ ഫ്രൈ ചെയ്ത്, അതായത് ആ ഒരു ഏതോ ഫാറ്റിലാണോ അതിൽ നിങ്ങൾ ഫ്രൈ ചെയ്ത ശേഷം വെള്ളം കൊടുത്തിട്ട് ഗീ റൈസ് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഇതുപോലെ ഒട്ടാണ്ട നമുക്ക് കിട്ടും. എന്നിട്ട് അതിലേക്ക് ഒരു ലെയർ കൊടുത്തിട്ട് അതിൽ കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കുക. നമ്മുടെ ബിസ്ത, അതായത് ഫ്രൈഡ് ഓണിയൻ കൊടുക്കുക, കുറച്ച് മല്ലിയില കൊടുത്തിട്ട് വീണ്ടും അതിന് മുകളിൽ നമ്മൾ കുറച്ചുകൂടെ റൈസ് ഇടുക. അതായത് കുറച്ച് കറിവേപ്പില ഫ്രൈ ചെയ്തതും കൂടെ ഇടുന്നുണ്ട് ഞാൻ. കുറച്ച് ഗീയും കൂടെ കൊടുക്കുക, എന്നിട്ട് റൈസ് ഇടുക. അതായത് ഈ റൈസിന് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ലെയറിലും ഇതുപോലെ കൊടുത്തു കഴിഞ്ഞാൽ ടേസ്റ്റ് ഒന്ന് കൂടിയിട്ട് കിട്ടും. ചിലർ ഫിഷ് ബിരിയാണി ചെയ്യുമ്പോൾ മസാലയാണ് ഈ ലെയറുകൾ കൊടുക്കുക. അപ്പോൾ ഞാനിത് എല്ലാ ലെയറിലും മസാല കൊടുക്കാണ്ട് ഇതുപോലെ കുറച്ച് ഫ്രൈഡ് ഓണിയനും എല്ലാം ചേർത്തിട്ട് ഇനി നമുക്ക്
ഈ ലെയറിന് മുകളിൽ നമ്മുടെ മസാല വെക്കാം. ഈ മസാല വെക്കുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്ക് അതിലും പിസ്ത കുറച്ച് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഈ മസാലയോടൊപ്പം വേണമെങ്കിൽ നമുക്ക് ഫിഷ് ഫ്രൈഡ് ഫിഷിനെ വേണമെങ്കിൽ വെക്കാം. പക്ഷേ ഈ സമയത്ത് വെക്കുമ്പോൾ നമ്മൾ റൈസ് മിക്സ് ചെയ്യുമ്പോൾ പിന്നെ അത് എടുത്ത് മാറ്റേണ്ടി വരും. അതുകൊണ്ടാണ് ഏറ്റവും താഴെ ഞാൻ ഫിഷ് വെച്ചിട്ടുണ്ട്, ഏറ്റവും മുകളിലും വെക്കുന്നുണ്ട്, സെൻറ്ററിലൊന്നും വെക്കുന്നില്ല. കാരണം ആ റൈസ് മിക്സ് ചെയ്യുമ്പോൾ ഫിഷ് അതിൽ പൊടിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ കുട്ടികളൊക്കെ കഴിക്കുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിന് മുകളിലേയും കൂടെ ബാക്കി റൈസ് നമ്മൾ ചേർക്കുക. റൈസ് ചേർക്കുമ്പോൾ അതിൽ കുറച്ചൊന്ന് മസാല മിക്സ് ചെയ്ത് ചേർത്താൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും, ഏറ്റവും മുകളിലല്ലേ. എന്നിട്ട് നമ്മൾ അതിലേക്ക് ബാക്കി പിസ്ത, അതുപോലെ നമ്മുടെ മല്ലിയില, കറി ലീവ്സ് ഫ്രൈഡ് ചെയ്തിട്ടുള്ളത്, അതുപോലെ കാഷ്യൂസ്, കിസ്മിസ് ഇതെല്ലാം നമ്മൾ മുകളിൽ ചേർത്ത് കൊടുക്കുക. കുറച്ച് ബിരിയാണി മസാല വേണമെങ്കിൽ ചേർക്കാം, എല്ലാം കൂടെ ആകുമ്പോൾ ഹെവി ആവും, അതുകൊണ്ട് ഒരുപാട് ഞാൻ ചേർക്കുന്നില്ല. ഇനി നമ്മുടെ ആർ കെ ജി ഒന്ന് നന്നായിട്ട് മുകളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക, എല്ലാ ഭാഗത്തും തന്നെ ചെയ്ത് കൊടുക്കുക. ഇനി ഈ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാര മിൽക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ റോസ് എസെൻസ് മിക്സ് ചെയ്തതിൻ്റെ മുകളിൽ തുള്ളിയായിട്ട് ഡ്രോപ്പ് കൊടുക്കാം. ഇനി നമ്മൾ ബാക്കിയുള്ള ഫിഷും കൂടെ വെക്കുക. ആ ഫിഷ് ഫ്രൈ ചെയ്തിട്ടുള്ള ആ കോക്കനട്ട് ഓയിൽ ജസ്റ്റ് ഒന്ന് അതിൻ്റെ മുകളിൽ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ദം ചെയ്ത് ഫിഷ് ബിരിയാണീനെ എടുക്കുക. ഒരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ ദം ചെയ്ത ശേഷം ഇതുപോലെ നമ്മൾ അതിനെ തുറന്നെടുത്ത് അതിൽ നിന്ന് ആ ഫിഷിൻ്റെ പീസ് മാറ്റി വയ്ക്കുക. ഇതുപോലെ ഫിഷിൻ്റെ പീസ് മാറ്റിയ ശേഷം നമ്മൾ ആ റൈസിനെ ആ മസാലയും ആ ബിസ്തയും എല്ലാം അടങ്ങിയിട്ടുള്ള ആ മൊത്തം ലെയറിനെ ഒന്ന് ഇളക്കി മറിച്ചെടുക്കുക. ഏറ്റവും താഴെയാണല്ലോ നമ്മൾ ഫിഷ് ഇരിക്കുന്നത്, അപ്പോൾ ധൈര്യമായിട്ട് നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റും. ഇതുപോലെ നന്നായിട്ട് ഇളക്കിയെടുത്ത ശേഷം നമുക്കതിനെ മറ്റൊരു ബൗളിലേക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ഇപ്പോൾ കണ്ടല്ലോ എല്ലാ റൈസിലേക്കും കറക്റ്റായിട്ട് എല്ലാ മസാലകളും എത്തി. മൊത്തം മസാലകൾ മാറ്റണമെന്നില്ല, കുറച്ച് ഫിഷിൻ്റെ കൂടെ നമുക്ക് സെർവ് ചെയ്യാനെടുക്കാം. ബാക്കി ആ ലെയറുകളിലുണ്ടായിരുന്ന മസാലകളെല്ലാം ഇതുപോലെ നമുക്ക് എടുക്കാം. എന്നിട്ട് ഇതാ ഞാൻ സെർവ് ചെയ്യാണ്. ടൈമൊക്കെ ഏകദേശം ലഞ്ച് ടൈം ആയതുകൊണ്ട് പെട്ടെന്ന് സെർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഒരു ഫോട്ടോ, ചെറുതായിട്ടൊരു ഫോട്ടോ കൂടെ കാണിക്കാം. അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള ഫിഷിനെ എങ്ങനെ ബിരിയാണി ഉണ്ടാക്കുക എന്നുള്ളത്, പെട്ടെന്നുള്ള ബിരിയാണി, അതായത് സിമ്പിളായിട്ട് ആർക്കും കുട്ടികൾക്ക് പോലും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ് ഇന്നത്തെ നമ്മുടെ ബിരിയാണി റെസിപ്പി. നല്ല ഫ്ലേവേർഡ് ആയിട്ടുള്ള ബിരിയാണി തന്നെയാണ്. ഫിഷ് ബിരിയാണി ചെയ്യുമ്പോൾ എപ്പോഴും ഫ്രഷ് ഫിഷ് കിട്ടിയാൽ ഇതുപോലെ ചെയ്യാൻ ശ്രമിക്കുക. അതിൻ്റെ ടേസ്റ്റ് ഒന്നും സെപ്പറേറ്റ് തന്നെയാണ്, നമുക്ക് പുറത്തുനിന്ന് മേടിച്ച് കഴിക്കുന്ന ടേസ്റ്റ് ഒന്നുമല്ല ഇതിന് കിട്ടുക. ഫ്രഷ് ആയിരിക്കണം ഫിഷ് എന്ന് മാത്രം. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ റൈസ് ഓരോന്നും വേറിട്ട് വേറിട്ടാണ് നിൽക്കുന്നത്, ഒന്നൊന്നിനെ ഒട്ടിയിട്ടോ ഒന്നും നിൽക്കില്ല. അപ്പോൾ നമുക്കിതിൻ്റെ കൂടെ ജസ്റ്റ് ഒരു തേങ്ങാ ചമ്മന്തി, അതായത് ചട്നി, മുളക് ചമ്മന്തി എന്നൊക്കെ പറയുന്ന പോലെ ഒരു ചമ്മന്തിയും ഒരു തൈരും മാത്രം ഉണ്ടായാൽ നമുക്ക് സുഖമായിട്ട് കഴിക്കാൻ പറ്റും. ഫിഷാണല്ലോ, അതുകൊണ്ട് തന്നെ. താങ്ക് യു ഫോർ വാച്ചിങ്.